മലക്കുകളിലുള്ള ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്തു പോയ പ്രവർത്തനം എന്താണ്? നിങ്ങൾക്ക് ഇത്രയും വലിയ അദാബ് കിട്ടണമെങ്കില്, നിങ്ങൾക്ക് ഇത്രയും വലിയ ശിക്ഷ കിട്ടണമെങ്കില്, നിങ്ങൾക്ക് ഇത്രയും വലിയ കല്ലുകൊടിയന്മാരെക്കാളും മറ്റുള്ള അദാബുകൾ ശിക്ഷകൾ ചെയ്തവർ, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ ശിക്ഷ നിങ്ങൾക്ക് അല്ലാഹു തരണമെങ്കില്, നിങ്ങൾ ചെയ്തു പോയ ഭയാനകമായ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? നാല് വിഭാഗത്തിൽ നിന്ന് ഒന്നാമത്തെ വിഭാഗം എന്നെങ്ങനെ എന്നറിയോ? അത്ഭുതപ്പെട്ടു പോകുന്ന നരകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ജനങ്ങളെ കാശ് വാങ്ങിയിട്ട് പറ്റിച്ച് നടക്കുന്നവനാണ് സഹാബ. കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവരെ, കാശ് വാങ്ങി പറ്റിച്ച് നടക്കുന്നവരെ, മറ്റുള്ളവരിൽ നിന്ന് സഹായിക്കാൻ വേണ്ടി പ്രതിസന്ധി സമയത്ത് വാങ്ങിയതാണ്. ഭാര്യ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് 10,000 രൂപ വാങ്ങിയത് നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഹോസ്പിറ്റൽ കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട കൂട്ടുകാരിൽ നിന്ന് കാശ് വാങ്ങിയിട്ട്, പാവപ്പെട്ടവളിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ട്, പാവപ്പെട്ടവനിൽ നിന്ന് പണം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാതെ, അതിനെ കുറിച്ചൊരു ചിന്തയില്ലാതെ, ഫോൺ വിളിച്ചാൽ എടുക്കാതെ, ഒരു വിവരവും കൊടുക്കാതെ അവനെ മറ്റുള്ളവരുടെ കാശ് കൊണ്ട് ജീവിക്കുന്നവരാരാ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അങ്ങനെ തിരിച്ചു കൊടുക്കാതെ മരണപ്പെട്ടു പോയവരാരാ? ജനങ്ങളിൽ നിന്ന് കാശ് വാങ്ങിയവനാണ്, ജനങ്ങളിൽ നിന്ന് വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാതെ, ജനങ്ങളിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് പറ്റിച്ചു നടന്നിട്ട് അത് തിരിച്ചു കൊടുക്കാതെ നടക്കുന്നവർ ആരാണ്? അങ്ങനത്തെ വിഭാഗം അശദ്ദുന്നാസ്. അല്ലാഹു ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ അദാബ് കൊടുക്കുന്നത്, അല്ലാഹുവിന്റെ നരകം വരെ അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള അദാബ് കൊടുക്കുന്നത്, കടം വാങ്ങി തിരിച്ചു കൊടുക്കാതെ നടക്കുന്നവർക്കാണ്. വേണ്ട മോനെ, വേണ്ട മോളെ, വാപ്പമാരെ മാപ്പ് പറയുക, നമ്മളെ കടം വാങ്ങി കൊടുക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ട് അവരെ ഫോൺ വിളിക്കുമ്പോ നമ്മൾ എടുക്കുന്നില്ല, പലരും എടുക്കുന്നില്ലല്ലോ, പലരും അതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ലല്ലോ. അതിന്റെ ഗൗരവം മനസ്സിലാക്കണേ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അങ്ങനെ കടം കൊടുക്കാതെയാണ്, കടം വീട്ടാതെയാണ് മരിച്ചു പോയതെങ്കില്, നമ്മൾ പ്രയാസപ്പെടുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മളെ സഹായിച്ചതാണ്, പക്ഷേ നമ്മളത് മറന്നുപോയല്ലോ. അങ്ങനെ കാശ് കൊടുക്കാതെ, സ്വർണം തിരിച്ചു കൊടുക്കാതെ ആ നിലയിലാണ് നമ്മൾ മരണപ്പെട്ടതെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ വിഭാഗത്തെ നാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ നരകം വരെ അത്ഭുതപ്പെട്ടു പോകുമല്ലോ. ഇവൻ നമ്പർ വിട്ടിയാണ് റബ്ബേ, ഇവൻ നമ്പർ വലിയ അദാബ് ചെയ്തവനാണ്, ഇവൻ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തിയാളുന്ന നരകം വരെ അത്ഭുതപ്പെട്ടു പോകുമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞെങ്കിലേ, അല്ലാഹുവേ അതിന്റെ ഗൗരവം മനസ്സിലാകാതെ പലരും അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കാത്തു രക്ഷിക്കണം അല്ലാ, ഞങ്ങൾക്ക് നീ കാവല് നൽകണം അല്ലാ, ഞങ്ങൾക്ക് നീ കാവല് നൽകണേ റബ്ബേ. അഹ്ലുസുന്നയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവ വീഥികളിലേക്ക് തത്സമയം മിഴി തുറന്ന് പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മിതിയുടെ മുന്നേറ്റത്തികവിൽ 200,000 സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹ ഭാവുകങ്ങൾ.